പാരീസ് ഒളിമ്പിക്സ് അവസാനമായപ്പോൾ ഇന്ത്യയെ മുഴുവനായും നിരാശയുടെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും ആഴങ്ങളിലേക്ക് തള്ളിവിട്ട ഒരു വിഷയമായിരുന്നു നമ്മുടെ വിനേഷ് ഫോഗട്ടിന് നഷ്ടമായ സ്വർണ്ണ മെഡൽ. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്നു ഇവർ. സ്വർണം ഉറപ്പിക്കാൻ കഴിയുമായിരുന്ന ഇവർ വളരെ ദാരുണമായാണ് പരാജയപ്പെട്ടത്. അതും അവരുടേതല്ലാത്തതെന്ന് നമുക്ക് തോന്നുന്ന മറ്റെന്തോ ഒരു കുറവുകൊണ്ട്. വിനേഷ് ഫോഗട്ട് തൻ്റെ കരിയറിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. തോൽവികളുടെ കഥ പറയുമ്പോഴും അതിനുശേഷം അവർ വീണ്ടും മടങ്ങിയെത്തുകയാണ് പലപ്പോഴും. വികാരഭരിതമായിട്ടുള്ള അവരുടെ വീണ്ടെടുപ്പുകൾ വിനേഷിൻ്റെ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇവരുടെ ഓരോ തിരിച്ചുവരവും ഒരു യോദ്ധാവിന്റെ ആത്മവിശ്വാസവും അസാധാരണമായ മനോവീര്യവും പ്രകടമാക്കുന്നതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ മെഡൽ പ്രതീക്ഷയായിരുന്നു ഇവർ. അവർ ഒരു തെരുവിൽ നീതിക്ക് വേണ്ടിയുള്ള സംഘർഷങ്ങളിൽ നിന്നാണ് അവർ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടുവാൻ ഗോദയിലേക്ക് ഇറങ്ങിയത്. ബ്രിജിത് ഭൂഷൺ സിംഗുമായി 2023 ലൈംഗിക ആരോപണ കേസുകളുടെ ഭാഗമായിരുന്നു ഈ തെരുവിലിറങ്ങേണ്ട അവസ്ഥ അവർക്കടക്കം വന്നത്. 6 വനിതാ റെസ്ലർമാർ ഇദ്ദേഹത്തിനെതിരെ ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടി വിനേഷ് മുൻനിരയിലുണ്ടായിരുന്നു. തെരുവിൽ അവർക്ക് വേണ്ടി വലിച്ചിഴക്കപ്പെട്ട ആളുകൂടിയാണ് വിനേഷ്. ഇത് ഇന്ത്യൻ കായിക ലോകത്ത് ഒരു വലിയ ആഞ്ഞടിയാണ് ഉണ്ടാക്കിയത്. പ്രതിഷേധത്തിന്റെ ആ ഭൂമികയിൽ നിന്നാണ് അവർ രാജ്യത്തിന് വേണ്ടിയുള്ള മെഡൽ നേട്ടത്തിന് വേണ്ടി ഇറങ്ങിയത്. 144 കോടി ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു അവർ. ഒരു വെള്ളിയും 5 വെങ്കലവുമായി ഇന്ത്യ ഒളിമ്പിക്സിൽ 71-ാം സ്ഥാനത്തേക്കായി പോയത് ഒരു പക്ഷേ അവരുടെ കൂടെ തോൽവി കൊണ്ടായിരിക്കാം. ഈ പരാജയത്തിൽ എല്ലാ ഇന്ത്യക്കാരും വേദന അനുഭവിച്ചിരിക്കാം. എന്നാൽ ഓരോ ഇന്ത്യക്കാരനും അനുഭവിച്ച വേദനയുടെ ഇരട്ടിയാണ് ഈ മത്സരത്തിലൂടെ അവർ കടന്നുപോയപ്പോൾ അനുഭവിച്ചത്. ആ കഷ്ടപ്പാടിന്റെ കണ്ണീരിന്റെ പുതിയ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ് അവരുടെ കോച്ച് അഗോസ്. ഗുസ്തി ഫൈനലിന് മുന്നോടിയായി 5.5 മണിക്കൂർ നീണ്ട ശരീരഭാരം കുറയ്ക്കലിനൊടുവിൽ ആ ശ്രമങ്ങൾക്കിടയിൽ വനിതാ താരം വിനേഷ് മരിച്ചു പോകുമെന്ന് വരെ അവരെല്ലാം ഭയപ്പെട്ട് ഇത് അദ്ദേഹത്തിന്റെ കോച്ച് വെളിപ്പെടുത്തുകയായിരുന്നു. ഈ ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിന് മുന്നോടിയായി 5.5 മണിക്കൂർ നീണ്ട കഠിന ശരീര ഭാരം കുറയ്ക്കലിനൊടുവിൽ ആ ശ്രമങ്ങൾക്കൊടുവിൽ ഈ വനിതാ താരം മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടതായി അവരുടെ കോച്ച് വോളർ അഗോസ് വെളിപ്പെടുത്തുകയാണ്. കഠിന പരിശ്രമമാണ് വിനേഷ് ഇതിനായി നടത്തിയത്. അതിൽ അവൾ തളർന്നു വീണിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കോച്ച് പറഞ്ഞത്. പോസ്റ്റ് വൈകാതെ ഇദ്ദേഹം ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ശരീരഭാരം 100 ഗ്രാം അധികമായതിനാലാണ് വിനേഷ് അയോഗ്യയാക്കപ്പെട്ട് അവർക്ക് മെഡൽ പ്രതീക്ഷയിൽ നിന്ന് പുറത്താകേണ്ടി വന്നത്. ഇന്ത്യക്ക് വേണ്ടി ഉറപ്പായൊരു മെഡലാണ് നമുക്ക് നഷ്ടമായത്. വിനേഷിന് അധിക തൂക്കം വന്നതിനാൽ കോച്ചിങ് സ്റ്റാഫിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഉയർന്നിരുന്നത്. വിനേഷിന് സെമി ഫൈനലിന് ശേഷം 2.7 കിലോ കൂടുതലുണ്ടായിരുന്നു. അതിനാൽ 1 മണിക്കൂറും 20 മിനിറ്റും അവർ കഠിന വ്യായാമമാണ് ചെയ്തത്. 1.5 കിലോ പിന്നെയും അവരിൽ ബാക്കി നിന്നു. പിന്നീട് 50 മിനിറ്റോളം ചൂടുവെള്ളത്തിൽ കുളിച്ചെങ്കിലും ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി പോലും വിയർപ്പ് പൊടിഞ്ഞില്ല. അർദ്ധരാത്രി മുതൽ പുലർച്ചെ 5:30 വരെ കാർഡിയോ മെഷീനുകളിലും ഗുസ്തി പരിശീലനങ്ങളും അവർ നടത്തി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി. 3/4 മണിക്കൂർ കൂടുമ്പോൾ 3 മിനിറ്റ് മാത്രം വിശ്രമം എടുത്തായിരുന്നു ഇവരുടെ ഈ കഠിന പരിശ്രമം. അതിനിടെ അവർ തളർന്നു വീണു. ശേഷം 1 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുളി. ആ രാത്രി വിനേഷ് മരിച്ചു പോകുന്നു വരെയാണ് എല്ലാവരും ഭയപ്പെട്ടത്. എന്നാൽ കടുത്ത പരിശീലനം കൊണ്ടും അതേപോലെ തന്നെ പരിശ്രമം കൊണ്ടും അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ നിർജ്ജലീകരണം മൂലം വിനേഷ് ഒളിമ്പിക്സ് വില്ലേജിലെ പോളി ക്ലിനിക്കിലായിരുന്നുവെങ്കിലും ജപ്പാന്റെ 1 താരമായ യു സുസാക്കിയെ അട്ടിമറിച്ചതിൽ അവർ കോച്ചിനോട് നന്ദി പറയുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്തിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ഗുസ്തി താരത്തെ തോൽപ്പിക്കുന്നതിൽ അവൾ സന്തോഷവതിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച വനിതാ ഗുസ്തി താരത്തെ തോൽപ്പിക്കാനായതും ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ഒളിമ്പിക് ഫൈനലിൽ എത്തിയതും ഇപ്പോഴും അഭിമാനത്തിന്റെ നിമിഷങ്ങളായി കോച്ചും കരുതി വെക്കുകയാണ്. വിനേഷ്, നീ ഞങ്ങൾ ഓരോരുത്തർക്കും എന്നും അഭിമാനം തന്നെയാണ്. 50 കിലോ വിഭാഗം ഫ്രീ സ്റ്റൈലിൽ ഫൈനലിലെത്തിയ ഫോഗൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയായിരുന്നു ഇതിലൂടെ. വിനേഷും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനും കായിക തർക്ക പരിഹാര കോടതിയെ സമീപിച്ചിരുന്നു. യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുമായിരുന്നു എതിരുണ്ടായിരുന്നത് ഇവർക്കിടെ ഈ മെഡൽ പ്രതീക്ഷയ്ക്ക് മുൻപിൽ. വെള്ളിക്ക് വേണ്ടിയായിരുന്നു ഇത്. ഇന്ത്യക്കാരുടെ മനസ്സിൽ വല്ലാത്തൊരു വേദനയും വിടവുമാണ് ഈ നഷ്ടം ഉണ്ടാക്കിയത്. പക്ഷേ നമുക്ക് തോൽക്കാനാകുകയില്ല.
അവളുടെ കഷ്ടപ്പാടും രാജ്യത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥതയും എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുകയും അനുസ്മരിക്കപ്പെടുകയും ചെയ്യും. വിനേഷിനോട് എല്ലാ ഇന്ത്യക്കാരും ഒരുമിച്ച് പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ വിജയം തന്നെയാണെന്ന്.